ഇത് പ്രഭാത കാഹളം. യേശുവിനോട് കൂടെ ഒരു നിമിഷം. 1 തെസലോനിക്കർ 5:9-10 ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ദൈവവചന ഭാഗം ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു ദൈവ പൈതലിന് ഉറപ്പും ധൈര്യവും ഉണ്ടായിരിക്കേണ്ട വളരെ സുവ്യക്തമായ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം നമ്മളോട് കോപിക്കുന്ന ദൈവമല്ല. പലപ്പോഴും നമ്മുടെ മിഥ്യാധാരണയാണ് ദൈവം നമ്മോട് കോപിക്കുന്ന ദൈവമാണെന്നുള്ളത്. എന്നാൽ നമ്മെ കോപത്തിനല്ല, നമ്മളോട് കോപിക്കുവാനല്ല, നാം ഏതവസ്ഥയിലായിരുന്നാലും കർത്താവിനോടുകൂടെ ജീവിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് രക്ഷയുണ്ടാകണം. രക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. ആ രക്ഷ എങ്ങനെ പ്രാപിക്കാം? നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലമാണ് നമുക്കത് പ്രാപിക്കുവാൻ സാധിക്കുന്നത്. അതുമാത്രമാണ് ഈ വചനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം. അപ്പം നമ്മെ ദ്വേഷിക്കുന്ന ഒരു ദൈവമല്ല, അത്യധികമായി നമ്മുടെ മക്കളെ പോലെ കരുതുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് ധൈര്യമായിട്ടിരിക്കാം. നമ്മെ ശിക്ഷിക്കുവാനല്ല, രക്ഷിക്കുവാനാണ് കർത്താവ് വന്നത്. അതുകൊണ്ട് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമുക്ക് വരേണ്ടത് വേദപുസ്തക പ്രകാരം ആവശ്യമാണ്. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, വചനം കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് ആ ശിക്ഷയിൽ നിന്നും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അവരെ രക്ഷിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. വീണ്ടും നമുക്ക് കൂടി വരാം. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ.